മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ ആളുകൾ പ്രാർത്ഥിക്കുകയും അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായ വിശ്വാസമെന്ന് മകൻ ചാണ്ടിയുമ്മൻ. ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാനില്ലെന്നും ചാണ്ടിയുമ്മൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കല്ലറയിലെ ആരാധന ആളുകളുടെ സ്വാതന്ത്ര്യം എന്ന നിലയിൽ കണ്ടാൽ മതിയെന്നാണ് ഓർത്തഡോക്സ് സഭയുടെയും നിലപാട്. ഇതച്ചതേ നീ കൊയ്യുവെന്നു ക്രിസ്തുവിന്റെ വാക്കുകൾ പഠിച്ചു വെച്ചതേ വടി വിതച്ചു കൊയ്തതാണ് അയാൾ. അയാൾക്കു തുല്യമയളു തന്നെ പകരമില്ല മറ്റൊരാൾ. വാഴ്ത്തുപാട്ടുകളും മെഴുകുതിരി കൊളുത്തിയുള്ള പ്രാർത്ഥനകളും മധ്യസ്ഥതാ അപേക്ഷകളും ആവർത്തിക്കുകയാണ് പുതുപ്പള്ളിപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ. എന്നാൽ ഉമ്മൻചാണ്ടിയെ ദൈവമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന തരത്തിൽ ചില വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ വിമർശനങ്ങളോടാണ് മകൻ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. ജീവിച്ചിരുന്നപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ജീവിച്ചു, മരണശേഷവും അതേ മരിച്ചെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നില്ല. അത് ആൾക്കാരുടെ ഒരു വിശ്വാസം. ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു വിശ്വാസം പോലെ ആൾക്കാരത് അദ്ദേഹം ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം മരണശേഷവും അദ്ദേഹം അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നില്ല, ഞാനങ്ങനെ കരുതുന്നുള്ളൂ. കുടുംബം ഇടപെട്ട് ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിലെ പ്രാർത്ഥനകളും മധ്യസ്ഥതാ അപേക്ഷകളും തടയണമെന്ന് നവമാധ്യമങ്ങളിലടക്കം ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നുണ്ട്. എന്നാൽ ആരുടെയും വിശ്വാസത്തെ എതിർക്കാനില്ലെന്ന് ചാണ്ടിയുമ്മൻ വ്യക്തമാക്കുന്നു. ആൾക്കാരുടെ വിശ്വാസം എന്താണെന്ന് അവർക്കെല്ലാം അറിയത്തുള്ളൂ. ആരുടെയും വിശ്വാസം ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെയും വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യത്തില്ല. അപ്പം ഞാനതിനെ സ്വാഗതം ചെയ്യുന്നേ ഉള്ളൂ. ആൾക്കാർക്ക് ഒരാളുടെ മരിച്ച ആളുടെ ഒരു ഖബറിൽ വന്ന് ഒരാൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഇവിടെ നോക്കി ഏത് ജാതി മതത്തിൽപ്പെട്ട ആളും വരുന്നുണ്ട്. അവരിഷ്ടമാണ്. അപ്പം അവർ ഇഷ്ടപ്പെട്ട ഒരാളുടെ ഖബറിൽ വന്ന് അവർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ നടക്കുന്ന പ്രാർത്ഥനകളെ ചൊല്ലി ഉയരുന്ന വിമർശനങ്ങളെ അവഗണിക്കാനാണ് ഓർത്തഡോക്സ് സഭയുടെയും തീരുമാനം. എല്ലാ മതസ്ഥരും കല്ലറയിലെത്തി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും അത് ആളുകളുടെ വ്യക്തിപരമായ വിശ്വാസമായി മാത്രം കണ്ടാൽ മതിയെന്നുമാണ് സഭാ നേതൃത്വത്തിൻ്റെയും നിലപാട്. എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.